ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു കിഡ്നി പുഡിംഗ് ആക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാനിലേക്ക് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കട്ടിയൊന്നുമില്ലാതെ നമുക്ക് ഇത് പാലിലോട്ട് ചേർത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റോവിലേക്ക് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. വെയ്യെടുക്കാതെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ടീനോളം മിൽക്ക് മേടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അര കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരിവാകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടത് പുറത്ത് തന്നെ വെച്ചാൽ മതി. നമുക്കിതിന് ഒരു സെക്കൻഡ് നേരം കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് പുറത്ത് തന്നെ അത് വെച്ച് വെക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയറിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പോളം സ്ട്രോബെറി ക്രഷിലേക്ക് അതേ കാൽ കപ്പിൽ വെള്ളവും ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നാരങ്ങാ നീരും അതുപോലെ 2 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ക്രഷിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കണം. ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് അറിയാൻ ശേഷം നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചെടുക്കാം. അപ്പോൾ ഇതൊരു തിൻ ലെയർ ആയിട്ടാണ് ഉണ്ടത്. ഞങ്ങൾക്ക് നല്ല തിക്ക് ലെയർ ആയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് ഒന്ന് ഡബിളാക്കിയാൽ മതി. അപ്പോൾ ഇനി ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒരു 3-4 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല സെറ്റായിട്ട് വരും. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഇഷ്ടംപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെറ്റ്സ് കാരമലൈസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ കിട്ടിയാലും വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.